ഇവിടുത്തെ പൗൺസും കോയിൻസും കാണിക്കുന്ന മുമ്പായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഫസ്റ്റ് പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസ് ആയാലും ആരായാലും ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്ന ആരായാലും ഈ ഒരു വീട് നിർബന്ധമായിട്ട് കാണണം. ഞാനിവിടെ വന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 55,000 രൂപ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ഫസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ഒന്ന് എക്സ്പെൻസ് കാണാൻ വേണ്ടി കേട്ട് നാട്ടിൽ നിന്ന് ഒരു 55,000 രൂപ കൊണ്ടുവന്നായിരുന്നു. ആ ഒരു പൈസ ഇവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഓഫീസർ എന്നോട് ചോദിച്ചു 50 പൗണ്ട് വേണോ, ഈ ഒരു 55,000 രൂപ ഇങ്ങോട്ട് പൗണ്ട്സിലേക്ക് മാറ്റുമ്പോൾ നമ്മളോട് ഇവിടുത്തെ പൗണ്ട് നമ്മളെ കയ്യിലേക്ക് തീരുമ്പോൾ 50 പൗണ്ട് വേണോ, 20 പൗണ്ട് വേണോ, 10 പൗണ്ടോ, 5 വേണോ, കോയിൻസ് വേണോ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം കേട്ടപ്പം 50 പൗണ്ടല്ല, 50 പൗണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ നോട്ടും 50 പൗണ്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് എല്ലാ പൗണ്ടും 50 നോട്ടും കൊണ്ട് തന്നു. പക്ഷെ ഞാൻ ആ ഒരു പൈസ മേടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പം 50 പൗണ്ട് ഒറ്റ മനുഷ്യന് വേണ്ട. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ 2,000 രൂപ ഒരു ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ, ആ ഒരു അവസ്ഥ തന്നെ ഇവിടുത്തെ 50 പൗണ്ട്. ഇവിടുത്തെ 50 പൗണ്ടാണ് ഏറ്റവും വലിയൊരു നോട്ടിൽ ഏറ്റവും വലുത്. ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളെ പൗണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം 20 പൗണ്ട് 10 പൗണ്ടൊക്കെയായിട്ട് മേടിക്കുക. നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്ന ഇവിടുത്തെ ബ്രിട്ടീഷ് പൗണ്ടും ഇവിടുത്തെ കോയിൻസുമാണ്. നമുക്ക് നേരെ കോയിൻസിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ഇവിടുത്തെ ഏറ്റവും വലിയ കോയിൻ രണ്ട് പൗണ്ട്, ഇതാണ് ഇവിടുത്തെ 2 പൗണ്ട് നാണയം. ഈ നാണയത്തിന് നമ്മുടെ നാട്ടിലെ 200 രൂപയ്ക്ക് അത്രയും മൂല്യമുണ്ട് കേട്ടോ. ഈ കാണുന്ന 2 പൗണ്ട് നാട്ടിലെ 200 രൂപയാണ്. അടുത്തതായിട്ട് 1 പൗണ്ട്, 1 പൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 100 രൂപ. നമുക്ക് എല്ലാ കോയിനിൻ്റെ പുറകിലും, കോയിൻ മാത്രമല്ല ഈ കാണുന്ന നോട്ടിൻ്റെ, ഇവിടുത്തെ എല്ലാ നോട്ടും കോയിൻസിൻ്റെ പുറകിൽ നമുക്ക് രാജ്ഞിൻ്റെ ഫോട്ടോ കാണാം. ഇത് 1 പൗണ്ട്, 2 പൗണ്ട്, 1 പൗണ്ട് നാട്ടിലെ 100 രൂപ. ഈ കാണുന്ന 2 കോയിനും കൂടെ കൂട്ടി വെച്ചാൽ നാട്ടിലെ 300 രൂപ ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇവിടുത്തെ പൈസയാണ്. ഇത് നമുക്ക് പൗണ്ട് എന്ന് പറയാം, 1 പൗണ്ട് 2 പൗണ്ടും. ഇത് ഇവിടുത്തെ പൈസയാണ്, നമ്മുടെ നാട്ടിലെ പൈസ. പക്ഷേ ഇവിടുത്തെ മൂല്യം വേറെയാണ്. ഇത് 10 പൈസ, 10 പൈസ എന്ന് വെച്ചാൽ നാട്ടിലെ 10 രൂപയായിട്ട് വരും. ഈ കാണുന്ന ഒരു കോയിൻ നമ്മുടെ നാട്ടിലെ 10 രൂപ, 10 പെൻസ്. ഈ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കാം കേട്ടോ. അടുത്തതായിട്ട് 1 പെൻസ്, 1 പെൻസ് എന്ന് വെച്ചാൽ നാട്ടിൽ 1 രൂപ, 1 പൈസയല്ല 1 രൂപ. ഇവിടുത്തെ 1 പൈസ നമ്മുടെ നാട്ടിലെ 1 രൂപയായിട്ട് വരും. അടുത്തത് 50 പൈസ, ഇവിടുത്തെ 50 പൈസ, രാജ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്, 50 പൈസ. നമ്മുടെ നാട്ടിലെ 50 രൂപ, ഇത് നമ്മുടെ നാട്ടിൽ 50 രൂപയാണ്. തൊട്ട് മേളിൽ കാണുന്നതാണ് 5 പൈസ, 5 പൈസ നാട്ടിലെ 5 രൂപ, രാജ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്. കുറച്ച് ചെറുതാട്ടോ, എനിക്കൊന്നും ഇവിടെ ഉള്ള കോയിൻസിൽ ഏറ്റവും ചെറിയ കോയിൻ 5 പൈസയാണ്, 5 രൂപ. പിന്നെ 20 പൈസ, 20 പൈസ നമ്മുടെ നാട്ടിലെ 20 രൂപ, ഇവിടെയും രാജ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് 20 പൈസ, തൊട്ട് മേളിൽ കാണുന്ന 2 പൈസ, 2 പൈസയും 1 പൈസയും ഒരേ നിറമാണ്. 2 പൈസ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 2 രൂപ, ഇത് 2 രൂപ. ഈ കാണുന്ന ഒരു ഷേപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആയിട്ട് തോന്നി ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കമൻറ്റ് ചെയ്യാൻ. നമുക്കിതൊരു ബ്രിട്ടീഷ് ഷീൽഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ 1 പൗണ്ട് 2 പൗണ്ട് മാറ്റി വെക്കുവാണെങ്കിൽ, അല്ലാത്ത കോയിൻസ് നമ്മൾ ഇതുപോലെ അടുക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു ബ്രിട്ടീഷ് ഷീൽഡ് കാണാൻ പറ്റും. ഇതാണ്ട് ഇതുപോലെ ഒരു ബ്രിട്ടീഷ് ഈ ഒരു ലൈൻ നമ്മൾ നോക്കിയാൽ ഒരു കറക്റ്റ് ഒരു ഷീൽഡായിട്ട് കാണാൻ പറ്റും. ഇവിടെ ദ ബ്രിട്ടീഷ് റോയൽ ഷീൽഡ് എന്ന് പറയും. എനിക്ക് കോയിൻസ് കണ്ടപ്പോൾ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയതാ കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു തന്നാണ്, ബാസി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ് ഈ ഒരു കാര്യം. എനിക്കൊന്നും ഇത് അധികം ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എനിക്കൊരു പുതിയ അറിവാണ്. ഇതാണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ കോയിൻസ്. ഒരു ഷീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, 1 പൗണ്ട് 2 പൗണ്ട്. ചില 1 പൗണ്ടിൻ്റെ പുറകിൽ ഇവിടെ രാജ്ഞീൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു ഷീൽഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് റയർ കോയിൻസ് കേട്ടോ. എനിക്കത് കിട്ടിയില്ല. ആർക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് കോയിൻസ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ഇവിടുത്തെ നോട്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് പൗൺസ്. ഇവിടുത്തെ ഏറ്റവും നമ്മുടെ നാട്ടിലെ 2,000 രൂപ, നമ്മുടെ നാട്ടിൽ 2,000 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട്. 50 പൗണ്ട് കേട്ടോ. ഈ കാണുന്ന 50 പൗണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട്. രാജ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്. നമുക്ക് മാത്യു ആൻഡ് ജെയിംസ് വാട്ട്, ഇതൊരു സയൻറ്റിസ്റ്റ് ആണ്, ഇദ്ദേഹം ഒരു എൻ്റർപ്രണറാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് കേട്ടോ. ഈ ഒരു 50 പൗണ്ട് നമ്മുടെ നാട്ടിൽ 5,000 രൂപ, 5,000 രൂപയ്ക്ക് തുല്യമാണ് ഈ ഒരു 50 പൗണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ടാണ് 50 പൗണ്ട്.
അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നതാണ് ഇവിടുത്തെ തൊട്ട് താഴെയുള്ള 20 pounds. 20 pounds എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 2000 രൂപ. ഈ കാണുന്ന ഒരു നോട്ട് നമ്മുടെ നാട്ടിലെ 2000 രൂപയ്ക്ക് തുല്യമാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 10 pounds. 10 pounds എന്ന് വെച്ചാൽ നാട്ടിലെ 1000 രൂപ. ഇത് നാട്ടിലെ 1000 രൂപയ്ക്ക് തുല്യമാണ്. അടുത്തതായിട്ട് 5 രൂപ. 5 രൂപ എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ 500 രൂപ. ഇവിടുത്തെ 5 രൂപ നമ്മുടെ നാട്ടിലെ 500 രൂപയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് പൗണ്ടും പെൻസും. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഷീൽഡായിട്ട് മാറ്റി വെച്ച ഈ പെൻസ്, ഇവിടെ പെൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പൈസ എന്ന് പറയില്ല, ഇവിടെ കോയിൻസ് ഭയങ്കര ഡിമാൻഡാട്ടോ. ഇവിടുത്തെ മെയിനായിട്ട് ഈ കാണുന്നൊരു 50 നോട്ട് നമുക്ക് റെയറായിട്ട് കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഈ കാണുന്നൊരു 20 pounds, 10 pounds, 5 pounds ഈ കാണുന്നൊരു നോട്ടും പെൻസുമാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പറയുന്ന ഒരു പൗണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പം 5000 രൂപ, 5000, 7000, 8000, 8500, 8500, 8500 പൗണ്ട് തൊട്ടത്. ഇവിടുത്തെ കണക്ക് പറയുമ്പോൾ 50 pounds, 70 pounds, 85 pounds, 8500 രൂപ ഉണ്ട് ഇവിടുത്തെ നോട്ട് മാത്രം നമ്മൾ നോക്കിയാൽ. അതോടൊപ്പം ഇവിടുത്തെ കോയിൻസ് നോക്കുമ്പം 2 pounds 200 രൂപ, 100 രൂപ, 300, മൊത്തം 300, 350, 370, 380, 85, 87, 88, 358 രൂപ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വിശേഷങ്ങളോടെ ഞാൻ ഇനിയും വരും. അതുവരെ